ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഇന്ന് നമ്മൾ എന്താ പറയുക, ഡിന്നർ ഞങ്ങളൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മെനു ഉണ്ടായി, അതായത് ഇമ ദാക്ഷി എന്നാണ് ആ റെസിപ്പിയുടെ പേര്. ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിലും നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷനാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടിയും എന്താ പറയുക, ശരിക്കും ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഭൂട്ടാനീസ് കുസീനാണ്. അതിൽ ശരിക്കും ചില്ലീസും ചീസുമാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ. നമ്മൾ കുറച്ചും കൂടിയും എന്താ പറയുക, വെജിറ്റബിൾസൊക്കെ ചിക്കനൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് ഒരു നേരത്തെ മീൽ ഇത് മാത്രം മതി. ഓക്കെ, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ അതാ ബ്രോക്കോളിയും അതുപോലെ തന്നെ മഷ്റൂമും ഇതാ ഓൾറെഡി ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് ജസ്റ്റ് ഇട്ട് വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. വെജിറ്റബിൾസ് ഒന്നും അധികം ഉടയാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ബ്രൊക്കോളിയും മഷ്റൂമും ഓൾറെഡി കുക്ക് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ സുക്കിനി എടുത്തിട്ടുണ്ട്. സുക്കിനി എന്ന് പറയുമ്പോൾ യെല്ലോ ഗ്രീനും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ, പിന്നെ നമ്മൾ സവോള, പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ബോൺലെസ് ചിക്കൻ, പിന്നെ നമുക്ക് ബട്ടർ വേണം, പിന്നെ ചീസ് വേണം, പിന്നെ നമുക്ക് പെപ്പർ പൗഡർ, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഡിഷിന് വേണ്ട സാധനങ്ങൾ. ഓക്കെ, ഞങ്ങളെടുത്ത കാര്യങ്ങളാണ് ഈ പറയണം. അപ്പോൾ നമ്മളൊരു പാൻ ആദ്യം ഒന്ന് ചൂടാക്കാം. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്തിട്ട് നമ്മളിതിലേക്ക് സവോള ചേർക്കും, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചിക്കനും കൂടി ചേർക്കും കേട്ടോ. ചിക്കൻ നമ്മളിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ചേർത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. സോ ഇമ ദാക്ഷി എന്ന് പേര് കേൾക്കുമ്പോൾ ഞങ്ങൾ പേടിക്കണം. നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടേസ്റ്റി യമ്മി റെസിപ്പിയാണ് കേട്ടോ ഇത്. ആക്ച്വലി എന്താ പറയുക, ദീപിക പടുക്കോൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അത് ഇറ്റ്സ് ആൻ ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിലെ ചില്ലീസും ചീസും ചേർത്തിട്ടുള്ള റെസിപ്പി. പക്ഷെ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വേർഷൻ ചേർച്ച് ചെയ്യുന്നതാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, പിന്നെ എന്താ ചിക്കൻ ചേർത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കും. ചിക്കനൊന്ന് കുക്കാവണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കും. ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് സോട്ട് ചെയ്തെടുക്കണേ. ഓക്കെ, പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുക്ക് എന്താ പറയുക, അതൊന്നും ഇങ്ങനെ കുഴഞ്ഞ പരുവമാക്കണ്ട, അതായത് നന്നായിട്ട് വെന്ത് ഉടയ്ക്കണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സോട്ടായാലും മതിയാവും. ഓക്കെ, അതിനുവേണ്ടി അപ്പോൾ നമ്മൾ ബ്രോക്കോളിയും അതുപോലെ മഷ്റൂമൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് മാറ്റിയതാണ് നമ്മൾ കാണിച്ചു തന്നത്. പിന്നെ സുക്കിനി ചേർത്തു. പിന്നെ ഞാനിതിൽ ക്യാപ്സിക്കം ചേർക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അത് വാങ്ങിക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഇതിൽ ചേർക്കാം. അത് നിങ്ങൾക്ക് ഇപ്പോൾ യെല്ലോ, റെഡ്, ഗ്രീൻ, അങ്ങനെ മൂന്ന് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അത് മൂന്നും ചേർക്കാം. അതല്ലെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ, ഏതെങ്കിലും ഒന്നാണെങ്കിലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതാണ് ശരിക്കും ക്യാപ്സിക്കവും പിന്നെന്തന്നെ ചില്ലി, അതായത് പച്ചമുളകും പിന്നെ ചീസുമാണ് എൻ്റെ ശരിക്കും ഒരു ഇത് വരുന്നത്. പിന്നെ നമുക്ക് ക്യാപ്സിക്കം കിട്ടാ വാങ്ങി എന്താ പറയുക, വാങ്ങിക്കാൻ ആക്ച്വലി മറന്നുപോയതാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് ചേർക്കുന്നത്. പിന്നെ തക്കാളി, പിന്നെ സുക്കിനി, ഇത് സുക്കിനിയാണ്, അത് ഗ്രീനും യെല്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ആദ്യം ഒന്ന് ഞാൻ പറയില്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഒന്ന് ഒരു പാത്രം അടച്ചൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബ്രൊക്കോളിയും പിന്നെ അതുപോലെ തന്നെ മഷ്റൂമും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് എന്താ പറയുക, ചീസ് ഇസ് ദ മെയിൻ തിങ് ചീസും കൂടി ചേർക്കണം. ഓക്കെ, ചീസ് എന്ന് പറയുമ്പോൾ അതിനൊരു ക്രീമി ടെക്സ്ചറാണ് എന്നെ വരിക. അപ്പോൾ അതാണ് ചീസ് ചേർക്കുന്നത്. ഞാനൊരു ഏകദേശം 8 സ്ലൈസ് ചീസ്, നിങ്ങളിതിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു 6 സ്ലൈസ് ആയിരിക്കും. ഞാൻ 2 എക്സ്ട്രാ ചീസും സ്ലൈസ് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ടോട്ടൽ ഒരു 8 സ്ലൈസ് ചീസ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല യമ്മി യമ്മി ആയിട്ടുള്ള ഒരു എന്താ പറയുക, നല്ല ടേസ്റ്റിയാണ്. അതെന്താ പറയുക, അത്
അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഇപ്പോൾ ശരിക്കും ഇത് ഇമദാക്ഷി ശരിക്കും ഒരു റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ, നല്ല ബസ്മതി റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ്. അല്ലെങ്കിൽ പിന്നെ നല്ല ബ്രെഡ് ഉണ്ടല്ലോ, നല്ല ഫ്രഷ് ബ്രെഡ്, അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ബ്രൊക്കോളിയും മഷ്റൂമും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് പാത്രം അടച്ചൊന്ന് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുവേ. പിന്നെ നമ്മൾ ഫസ്റ്റ് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ, കാരണം ഓൾറെഡി ഈ വെജിറ്റബിൾസിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് കാരണം വെള്ളം നമ്മൾ ചിക്കൻ ചേർത്തപ്പോൾ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും അല്ലേ. അപ്പോൾ ഒരു 1/4 കപ്പ് അത്രയും മതി, അത് കഷ്ടി, അത് ചേർത്താൽ മതി. കാരണം വെള്ളം ഒരുപാടായിക്കഴിഞ്ഞാലും അത്ര ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഒത്തിരി ഒരു ക്രീമി ടെക്സ്റ്റർ ആയിരിക്കും അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം അധികം ആയാലും പ്രശ്നമാണ്. അപ്പോൾ ഇത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒരുവിധം സോർട്ടായിട്ടുണ്ട്, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചീസാണ് ചേർക്കണം. ഞാനിവിടെ സ്ലൈസ് ചീസാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കണേ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മസാല ചീസല്ല, സ്ലൈസ് ചീസില്ലേ നമ്മൾ സാധാരണ കടകളിൽ കിട്ടുന്ന, അതാണ് ഇവിടെ ചേർത്ത്. ഞാനിവിടെ 8 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ 6 ചേർത്തിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ, ഫസ്റ്റ് ആദ്യം 4 ചേർത്ത് കൊടുത്തു, പിന്നെയും അത് പോരാന്ന് തോന്നിയപ്പോൾ 2 കൂടിയും ചേർത്തു, പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ വീഡിയോ അത് ഞാൻ പിടിച്ചില്ല, അത് ഞാൻ ആക്ച്വലി ഷൂട്ട് ചെയ്തില്ല. ഒരു 2 കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ക്രീമി ടെക്സ്റ്റർ കിട്ടിയത്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയായിരുന്നു കേട്ടോ. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇമദാക്ഷി, ഇറ്റ്സ് എൻ ഭൂട്ടാനീസ് കുസീൻ ആണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ എന്താ പറയുക, എന്താ ആ ഡിഷിനെ കുറിച്ചുള്ളൊരു ഓവറോൾ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ആ ചീസ് മെൽറ്റ് ആവണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് ക്രീമി ടെക്സ്റ്റർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ 2 സ്ലൈസ് ചീസും കൂടി ചേർത്ത് കൊടുക്കണം. എനിക്കാണെങ്കിൽ ചീസ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വെറുതെ ആയാലും കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചീസിൻ്റെ ഒരു ഭയങ്കര വീക്ക്നെസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് കാരണം എത്ര ഇട്ടാലും ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരെണ്ണം കൂടി ഇടുന്നുണ്ട്. അപ്പോൾ 6 ചീസാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വീഡിയോയിൽ 6 കാണുള്ളൂ, പക്ഷെ അത് കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് പോരാ എന്ന് തോന്നിയപ്പോൾ ഞാൻ 2 കൂടി ഇട്ടുണ്ടായി. അപ്പോൾ മൊത്തത്തിൽ 8 ചീസ് സ്ലൈസ് ഇട്ടു കേട്ടോ. ഇത് ജസ്റ്റ് ആ ചീസൊന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡിയാവും. ഓക്കെ, പിന്നെ ഒന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവും. അങ്ങനെ നമ്മുടെ ഇമദാക്ഷി റെഡിയാവും, എന്താ പറയുക ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇമദാക്ഷി റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല
ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു ക്രീമി യമ്മി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ഡിന്നറിനൊക്കെ നല്ല കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് അതൊക്കെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് അതിനിടയിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. സോ യമ്മി. ഓക്കെ, അപ്പോൾ ഇതുള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനും റിലേറ്റീവ്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.